തൊടുപുഴ, പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ, അവിടെ തൊടുപുഴയിൽ ഉണ്ടായ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ്. രാഷ്ട്രീയത്തിൽ ഭാഗ്യാന്വേഷയോട് വേറെ ആർക്കും ഇല്ലെങ്കിലും എനിക്ക് പരമപുച്ഛമാണ്. എത്രമാത്രം പൈസ ഇറക്കിയാണ് ഈ തെരഞ്ഞെടുപ്പില്, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇടതിന്റെ ഭാഗത്ത് നിന്ന് എന്തുമാത്രം കാശ് ഇറങ്ങിയിട്ടുണ്ട് തോറ്റവരും. തൊടുപുഴ, പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ, അവിടെ തൊടുപുഴയിൽ ഉണ്ടായ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ്. അതൊരു ഭാഗ്യാന്വേഷണമായിരുന്നു, അത് വെറും ഭാഗ്യാന്വേഷണം അല്ല, അത് ആ പ്രദേശത്തെ UDFലെ കക്ഷികൾക്കിടയിലുണ്ടായ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ്. രാഷ്ട്രീയത്തിൽ ഭാഗ്യാന്വേഷയോട് വേറെ ആർക്കും ഇല്ലെങ്കിലും എനിക്ക് പരമപുച്ഛമാണ്. അതുകൊണ്ട് എപ്പോഴും ഭാഗ്യാന്വേഷണ ആവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അനുഭവം അല്ല, എനിക്കത് എന്റെ ഒരു മെന്റൽ മേക്കപ്പിൽ ഇങ്ങനെ ഭാഗ്യം അന്വേഷിച്ച് നടക്കുന്നവരോടൊക്കെ പരമപുച്ഛമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഇങ്ങനെ ഒരു ഭാഗ്യാന്വേഷണം ഇടുക്കിയിൽ അടുത്തൊരു നടന്നായിരുന്നു. എവിടെയാണ്? ഇടുക്കി UDFല്. അപ്പൊ അത് നമ്മൾ പബ്ലിക്കായിട്ട് ചർച്ച, അല്ലെങ്കിൽ പൊതുവായി ചർച്ച ചെയ്തില്ലെങ്കിലും, ഇല്ല ചർച്ചയ്ക്ക് വന്നില്ല, ചർച്ചയ്ക്ക് വരാ മീൻസ് പലതരത്തിലുണ്ടല്ലോ ചർച്ച. നേതൃത്വം അത് വളരെ ഗൗരവത്തിലാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു കോംപ്ലക്സിറ്റി ഉണ്ട് അവിടെ, അപ്പൊ അത് പരിഹരിക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചു. അത് 2-3 റൗണ്ട് ഇലക്ഷൻ നടന്നിട്ടാണ്. അത് അറിയാലോ, ആദ്യമേ തന്നെ ഇലക്ഷൻ നടക്കല്ല ചെയ്തത്. അല്ലല്ലോ, ആദ്യത്തെ ഇലക്ഷൻ, രണ്ടാമത്തെ ഇലക്ഷൻ, മൂന്നാമത്തെ ഇലക്ഷൻ, തേർഡ് റൗണ്ടിലാണ് ഈ സംഗതി നടന്നത്. അപ്പൊ അത് ഒക്കെ പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങളാണ്. ലോക്കൽ ഇഷ്യൂ പറ്റുമോ? കാരണം തൊടുപുഴയിൽ നിന്നും ഇടുക്കി ജില്ല മൊത്തം പെടുന്നു. കാരണം DCC അധ്യക്ഷൻ മാത്യുവിനെ വരെ മാറ്റണമെന്ന് വേണേ ഞങ്ങൾ ഇരുന്നുള്ള UDFന്റെ അദ്ദേഹത്തിന്റെ അങ്ങനെ വരെ പറയും. പക്ഷെ അതറിയില്ല, കോൺഗ്രസ്സുകാരനും ലീഗും തമ്മിൽ കോൺഗ്രസ്സുകാര് DCC അധ്യക്ഷ പദവിട്ടായാലും. താങ്കൾ ചോദിച്ചതിൽ തൊടുപുഴയിലുണ്ടായ കാര്യങ്ങൾ ദൗർഭാഗ്യകരമാണ്. അതിനെ കുറിച്ച് പിന്നെ ന്യായീകരിച്ചിട്ട് ഒരു കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഒരു മോശമായ ഒരു കാര്യം ഉണ്ടായാൽ അതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന രീതി ശരിയാണ്. 2026 ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ലോക്കൽ ഗവൺമെന്റിലെ, ലോക്കൽ ബോഡികളിലെ പൊളിറ്റിക്സ് അത് സ്റ്റേറ്റ് പൊളിറ്റിക്സിനെ ബാധിക്കാതെ നോക്കണം. സ്റ്റേറ്റ് പൊളിറ്റിക്സിനെ ബാധിക്കാതെ നോക്കുക മാത്രമല്ല, ലോക്കൽ പൊളിറ്റിക്സിലും നമ്മുടേതായ നയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ലീഗ് മലബാർ ഭാഗത്തു നിന്നും മറ്റും നമ്മുടെ മധ്യ തിരുവിതാംകൂറിലേക്കും ഇങ്ങോട്ടൊക്കെ ശക്തി കേന്ദ്രമായി മാറുന്നു എന്നുള്ളൊരു ഒരു കണക്കൂട്ടം. അങ്ങനെയല്ല, അത് താങ്കൾക്ക് തിരുവിതാംകൂറിലെ ലീഗിന്റെ സാന്നിധ്യത്തെ കുറിച്ച് ഒന്നും പഠിക്കാതിരുന്നു എനിക്ക്. മലബാറിന് പുറത്തേക്ക് അവർ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളിലും ഞാൻ പറഞ്ഞോട്ടെ, 1967 കഴക്കൂട്ട MLA ആരായിരുന്നു ലീഗായിരുന്നു. 1967 EMS ഗവൺമെന്റിൽ ലീഗ് MLA. തിരുവനന്തപുരം വെസ്റ്റിൽ എത്ര തവണ ലീഗ് ജയിച്ചു? ഇല്ലേ? 20 ജയിച്ചില്ലേ? പല തവണ ജയിച്ചില്ലേ? കൊച്ചി മട്ടാഞ്ചേരി ഇതാണോ അതിന്റെ പേര്? മട്ടാഞ്ചേരിയിൽ സ്ഥിരം ലീഗ് അല്ലേ ജയിക്കുന്നത്? ശരിയാണോ? അതെ. ഇപ്പോഴാണല്ലോ. അല്ല, ഇപ്പൊ അല്ല, കളമശ്ശേരിക്ക് പോയവര് ലീഗ് അവിടെയും തോറ്റു. അത് ഡീലിമിറ്റേഷൻ വന്നപ്പോഴല്ലേ? അല്ല, കൊച്ചി എന്നുള്ള പേര് പട്ടാഞ്ചേരി കൊച്ചിയായി. കൊച്ചി കോൺഗ്രസ് എടുത്തു കളമശ്ശേരി ലീഗിനോട്. നമ്മുടെ പഴയ PWD മിനിസ്റ്റർ ആയിരുന്നല്ലോ അവിടുത്തെ MLA. അപ്പൊ ഞാൻ പറഞ്ഞത് തിരുക്കൊച്ചിയിൽ അങ്ങനെ എടുക്കുക. ഇനി സ്ഥിരം ഗുരുവായൂർ MLA ആരായിരുന്നു? സ്ഥാനാർത്ഥിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതെ അതെ. അപ്പൊ താങ്കള് കറക്റ്റ് ചെയ്യണം. മലബാറിന് പുറത്ത് മുസ്ലിം ലീഗിന് ഇന്നത്തെക്കാളും സ്ട്രെങ്തും റെപ്രസെന്റേഷനും ഉണ്ടായിരുന്നു. അതല്ലേ ശരി? അതെ. പക്ഷെ ഇപ്പോഴും ഡിസിസീവ് ഫാക്ടർ ഞങ്ങളാണെന്ന് അവർ പറയുന്നത്. ആണല്ലോ, മൈ പോയിന്റ് ഈസ് അത്
കുറയാണ് ചെയ്തത്. ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടുള്ള ഒരു മുന്നേറ്റം അല്ല വന്നത്, പിന്നെ മുന്നേറ്റം എന്താ പറയുക, ലീഗിന്റെ സ്ഥാനാർത്ഥികൾ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്, ജയിക്കുകയല്ല ചെയ്തത്. നിങ്ങൾ പറഞ്ഞ അവർ ഇങ്ങോട്ട് വരുന്നതാണ്, അവരും ഉണ്ടായിരുന്നു, ശരിയല്ലേ? ശരിയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ സട്ടിലിറ്റീസ് എന്ന് പറയും, നമ്മള് ഇതിന്റെ ഈ സൂക്ഷ്മ തലങ്ങള്. ഇപ്പൊ തിരുവനന്തപുരത്തുകാരാണ് താങ്കള്, പക്ഷെ കഴക്കൂട്ടത്തിൽ ലീഗാണ് ജയിച്ചിരുന്നത്, വെസ്റ്റില് സ്ഥിരം ലീഗാണ് ജയിച്ചിരുന്നത് അല്ലേ, തിരുവനന്തപുരത്ത് ലീഗാണ് ജയിച്ചിരുന്നത്, മട്ടാഞ്ചേരി ലീഗാണ് ജയിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് ലീഗ് ജയിച്ചാൽ അതുകൊണ്ട് ലീഗ് ഉള്ളതാണ് നല്ലത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയെ കുറിച്ചുള്ള തർക്കമാണല്ലോ സി പി എമ്മിൽ ഞങ്ങളുടെ രൂപീകരണത്തിനടക്കം ഇടയായി തീർന്നത്. അതൊരു സെക്കുലർ മൈനോറിറ്റി പാർട്ടിയാ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ മൈനോറിറ്റി പാർട്ടി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ, മുസ്ലിം ലീഗാണ്, പക്ഷേ അതൊരു സെക്കുലർ മുസ്ലിം ലീഗ് പാർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു മതനിരപേക്ഷ ന്യൂനപക്ഷ പാർട്ടിയാണ്, അല്ലെങ്കിൽ മതേതര ന്യൂനപക്ഷ പാർട്ടിയാണ്. ഇപ്പൊ ചില പാർട്ടികളുണ്ട്, ഞാൻ പാർട്ടികളുടെ പേര് പറയുന്നില്ല, അതിന്റെ പേരിൽ പേരെടുത്ത് വായിച്ചു നോക്കിയാൽ യാതൊരു തരത്തിലുള്ള മതത്തിന്റെ പേരും കാണില്ല. അയ്യനൊലി ബി ജെ പിയോ എന്തിനാ അയ്യൻ എല്ലു പോടാ ആർ എസ് എസ് എന്നുള്ള മൂന്നക്ഷരത്തിലെ അൺസെക്കുലറായ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. രാഷ്ട്രീയ സ്വയം സേവക്, രാഷ്ട്രീയ എന്ന നാഷണൽ അല്ല, പൊളിറ്റിക്കൽ അല്ല, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എൻ എസ് എസ് ആ, അല്ലാതെ പിന്നെ പി എസ് എസ് അല്ല, രാഷ്ട്രീയ എന്ന് പറഞ്ഞാൽ നാഷണൽ എന്നാണ് ഹിന്ദി അല്ലേ, നാഷണൽ കാഡറ്റ് കോർ എൻ സി സിക്ക് രാഷ്ട്രീയ കാഡറ്റ് കോർ എന്ന ഹിന്ദി, അത് ശ്രദ്ധിച്ചിട്ടില്ല, അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിലെ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ നാഷണൽ വോളണ്ടിയർ, അതാണല്ലോ സ്വയം സേവക്, കാശിനല്ല എന്നർത്ഥം, സ്വയം സേവ, സ്വയം സേവ വോളണ്ടിയറാണ് അല്ലേ. അപ്പോ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ പേരിൽ? പേര് കുഴപ്പമില്ല, ഇറങ്ങുമ്പോഴാണ്, അതാണ് പേരിലെന്തിരിക്കുന്നു. പേരല്ല പ്രശ്നം, പ്രവൃത്തിയാണ് അല്ലേ. അത് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വർത്തമാനം പുറത്തു വന്നിട്ടുണ്ട്. അതിപ്പോ ഏത് പുസ്തകത്തിലാന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയും അറിയില്ല, അത് പിന്നെ ചതയായിരുന്നുകൊണ്ട് തോന്നി പറയാം. ഇപ്പൊ സഹോദരൻ അയ്യപ്പൻ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം ഉണ്ടാക്കിയാണ് അല്ലേ, കോൺഗ്രസിന്റെ നേതാവായിരുന്നു, എം എൽ എ ആയിരുന്നു, എം പി ആയിരുന്നു, സോറി മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീടാണ് നമ്മുടെ എം ജി റോഡിലിരിക്കുന്നത്. അപ്പൊ വീതി കൂട്ടുമ്പോ ആദ്യം അദ്ദേഹത്തിന്റെ വീടാ കൊടുത്തത്, അത് പോയി നോക്കേണ്ടതാ. സഹോദരൻ അയ്യപ്പന്റെ വീടിന്റെ മുറ്റം ആദ്യം വിട്ടു കൊടുത്തു 70 feet, 70 feet എന്ന് പറഞ്ഞാൽ എംജി റോഡ്. അതെ. അപ്പൊ സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി എന്നുള്ള എനിക്ക് ദൈവമില്ല എന്ന് പ്രചരിപ്പിക്കുമല്ലോ യുക്തിവാദ പ്രസ്ഥാനം. വാസ്തവത്തിൽ കോൺഗ്രസ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ സി വി കുഞ്ഞിരാമൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ. ഇപ്പൊ എന്റെ തന്നെ ഫാമിലിയിൽ എന്റെ അമ്മയുടെ കുടുംബത്തില് ഡോക്ടർ പി പി ആന്റണി എം എൽ എ ആയിരുന്നു പനമ്പള്ളി ഗവൺമെന്റില്, അദ്ദേഹം യുക്തിവാദികളായിരുന്നു അവരൊക്കെ. അപ്പൊ അവരങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിനോട് പറഞ്ഞു, ഈ സഹോദരൻ അയ്യപ്പൻ സ്വാമി ഇവിടെ നിന്ന് അങ്ങോട്ട് ചേവേരി നിന്ന് പോയി കഴിഞ്ഞാൽ ദൈവമില്ല എന്നാണ് പ്രചരിപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ പോലെ മഹാനായ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ല. ലോകത്തിൽ തന്നെ മഹാന്മാരുടെ ഒരാളാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ആളെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ശ്രീനാരായണ ഗുരുദേവനെ കാണുന്നത്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു പോലും അയ്യപ്പന്റെ വാക്കുകളിൽ ദൈവമില്ല എന്നാണോ താങ്കൾ പറഞ്ഞത്? അതെ. ഒരു നിമിഷം ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു, പക്ഷെ പ്രവൃത്തിയിലുണ്ടെന്നാണ് കേട്ടത്. കാരണം പന്തി ഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ് അല്ലേ. അതെ. ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും അടുത്ത പിന്നെ ശിഷ്യരിൽ സി കേശവനടക്കം യുക്തിവാദികളായി. അപ്പൊ എല്ലാവരും ഉൾക്കൊണ്ട ഒരു സന്യാസിയാണ് അതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് വാക്കല്ല, പേരല്ല,
ഉള്ളിൽ നിന്നും പ്രവൃത്തി ഉള്ളിൽ നിന്നുണ്ട് പ്രവൃത്തി. നമ്മൾ ആക്റ്റാണ് നോക്കേണ്ടത്, ഉള്ളിൽ എന്താന്ന് രണ്ടാമത്തെ വിഷയമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മുടെയൊക്കെ അനുഭവത്തിൽ, നമ്മൾ എനിക്കൊക്കെ കുറെ വയസ്സായില്ലേ, ഒരു 50 വർഷത്തെ ഓർമ്മകൾ, തെളിഞ്ഞ ഓർമ്മകളുണ്ടല്ലോ, രാഷ്ട്രീയ പ്രവർത്തന ഓർമ്മകൾ തന്നെ ഉണ്ട്. ഞാൻ 75 താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു, 50 വർഷത്തെ ഓർമ്മയല്ലേ. എന്തെങ്കിലും ഒരു മോശമായ പ്രവർത്തനം ലീഗ് അങ്ങനെ വർഗീയമായി ചെയ്തതായിട്ട് ഇല്ലാന്ന് മാത്രമല്ല, എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ, ഏതാണ്ട് നമ്മൾ തീ പിടിക്കുമ്പോ ഫയർഫോഴ്സ് വരില്ലേ, അതുപോലെ ഓടി വന്നിരുന്നത് ശിഹാബ് തങ്ങൾമാരല്ലേ, അവര് തന്നെ അങ്ങ് തിരുത്തും, അവരോടി വരും. എവിടെയെങ്കിലും പ്രശ്നം വന്നാൽ അവര് വന്നിട്ടാണത് തീ അണയ്ക്കുന്നത്. ഈവൻ ബാബറി മസ്ജിദ് തകർത്തതും കേരള രാഷ്ട്രീയത്തിൽ വല്ല ബന്ധമുണ്ടോ? ഇല്ല, ഉണ്ടോ? പക്ഷെ ഇവിടെ ചർച്ച ചെയ്തേ പറ്റും, ഇവിടെ ചർച്ച ചെയ്യല്ല, ഇവിടെ വലിയ കലാപങ്ങൾ ഉണ്ടായില്ലേ, അപ്പൊ അതിനെ മൂപ്പിച്ചു വിടുകയാണോ ചെയ്തത് ലീഗ്? എന്താ ചെയ്തത്? സമാധാനം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് രാഷ്ട്രീയമായി അത് പരിഹരിക്കാനാണ് ശ്രമിച്ചത് അല്ലേ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അതുകൊണ്ട് നമ്മള് മുസ്ലിം ലീഗിനെ ചെറുതായിട്ട് കാണരുത്, അവരുടെ സാന്നിധ്യം നമുക്ക് വളരെ ഗുണമാണ് ചെയ്തിട്ടുള്ളത്. ഈ കമ്മ്യൂണിസം തന്നെ ഈ സംവരണ തത്വം പോലെയല്ലേ, സംവരണം എന്തിനാണ് അംബേദ്കർ എന്ന് വിഭാഗം ചെയ്തത്? അവര് ഈ കീഴ്ജാതിക്കാരായിരുന്നു നമ്മൾ പറയുന്ന ആൾക്കാര്, അവര് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും മേലോട്ട് കൊണ്ടുവരിക, എന്നിട്ട് അവര് സമപ്രായകരാക്കുക, അതേപോലെ തൊഴിലാളികളെ ഉയർത്തി കൊണ്ടുവരാനും അവരുടെ കഷ്ടപ്പെട്ടവരിൽ നിന്ന് അവരുടെ കഷ്ടപ്പാട് പരിഹാരം കാണാനും ഒക്കെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ലക്ഷ്യം കഴിഞ്ഞില്ലേ? താങ്കൾ ആ വിഷയത്തെ കുറിച്ച് വേണ്ടത്ര പഠിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത്. ഇതിലൊരു മാർക്സിസം, കമ്മ്യൂണിസം എന്ന് പറയുന്നത് മാർക്സിസമാണ്, മാർക്സിസം ഒരു ഭൂതതയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു തത്വമല്ല, അതിലുണ്ട് പാവങ്ങളോടുള്ള സ്നേഹം കരുണ അതൊക്കെ ഉണ്ട്. പക്ഷെ അതിലുപരി നമ്മുടെ മുതലാളിത്ത ഉൽപാദന രീതികൾ അല്ലെങ്കിൽ ഉൽപാദന വ്യവസ്ഥ, ആ വ്യവസ്ഥയുടെ ദൗർബല്യങ്ങൾ, അത് അതിനെ തന്നെ തകർക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ തൊഴിലാളികൾ പാവപ്പെട്ടവരാണ്, മഹാഭൂരിപക്ഷം തൊഴിലാളികൾ. പക്ഷെ തൊഴിലാളികൾ പാവപ്പെട്ടവരാവണമെന്നില്ല, പാവപ്പെട്ടവന് തൊഴിലാളി ആയേ പറ്റൂ, പക്ഷേ തൊഴിലാളികളെല്ലാം പാവപ്പെട്ടവരാവണമെന്നില്ല, ഇന്നത്തെ പോവർട്ടി എന്നുള്ള അർത്ഥത്തില്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അല്ലെങ്കിൽ മാർക്സിസം ഒരു പോവർട്ടി എലിവിയേഷൻ പ്രോജക്റ്റ് അല്ല, അത് ചൂഷണ വ്യവസ്ഥ അവസാനിപ്പിക്കുക, മനുഷ്യനെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കുക. ആ ചൂഷണം എന്നുള്ളത് പണം ഉപയോഗിച്ചുള്ള ചൂഷണമാണ്, അധ്വാനത്തെ പണം വില കൊടുത്ത് വാങ്ങിക്കുകയും ആ അധ്വാനത്തിന്റെ യഥാർത്ഥ മൂല്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുക, ഇതാണ് ചൂഷണ വ്യവസ്ഥ. അത് അവസാനിപ്പിക്കുക. അത് അവസാനിപ്പിക്കുമ്പോൾ നല്ലൊരു കാർഡിയോളജിസ്റ്റ് അയാളൊരു അധ്വാനം വെക്കുന്ന ഒരാളാണ് അല്ലേ, ഒരു പൈലറ്റ് അധ്വാനം വെക്കുന്ന ഒരാളാണ്, അയാൾ പൂവറാണോ എന്നുള്ളതല്ല, അയാളുടെ അധ്വാനത്തെ ഒരു പണക്കാരൻ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ചൂഷണ വ്യവസ്ഥ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ദീർഘകാലത്ത്. പക്ഷെ ഹ്രസ്വകാലമായിട്ട് ദാരിദ്ര്യം അവസാനിപ്പിക്കുക, ഇനി താങ്കൾ പറഞ്ഞിടത്തേക്ക് തന്നെ വന്നാൽ ഇന്ത്യയിലെ ദാരിദ്ര്യം അവസാനിച്ചോ, കേരളത്തിൽ ലോകദാരിദ്ര്യം അവസാനിച്ചു, കേരളത്തിൽ അവസാനിച്ചു ചൂഷണം, ചൂഷണം തീരെ അവസാനിച്ചിട്ടില്ലോ, ചൂഷണം എവിടെ അവസാനിച്ചിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാർക്സിസത്തിന്റെ പ്രസക്തി ഉണ്ട്, മാർക്സിസത്തിന്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. പക്ഷേ മാർക്സിസം അംഗീകരിച്ച എന്റേതടക്കം എന്റെ ചെറിയൊരു പാർട്ടിയാണ് CMP അടക്കമുള്ള പാർട്ടികളും ഞാനടക്കമുള്ള നേതൃത്വവും, അവരെ നോക്കുമ്പോൾ ആളുകൾക്ക് അതിലേക്ക് വരാൻ തോന്നുന്നില്ല. ലോകത്തെമ്പാടുള്ള ഒരു പ്രശ്നമാണ്, മാർക്സിസത്തിനല്ല പ്രശ്നം. അപ്പൊ മാർക്സിസത്തിന്റെ അടിത്തറ എന്ന് പറയുന്ന ചൂഷണ വ്യവസ്ഥ അവസാനിപ്പിക്കുക എന്ന തത്വത്തിന് വർദ്ധിച്ച പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, നമ്മുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർക്കെല്ലാം അങ്ങനെ പൈലേ ആയോ ഇല്ലയോ, ആയോ ഇല്ലയോ? അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരാ കണ്ടുപിടിച്ചത്? മുതലാളിയാണോ? പക്ഷേ പുസ്തക കമ്പനികളാണ്,
കുത്തക കമ്പനികളാണ്, തൊഴിലാളികളാണ്. കമ്പനിയുടെ ചെയർമാനാണോ കണ്ടുപിടിച്ചത്? ആ കമ്പനിയിൽ ഷെയർ എടുത്ത ആൾക്കാരല്ല കണ്ടുപിടിച്ചത്, ശാസ്ത്രജ്ഞന്മാരല്ലേ കണ്ടുപിടിച്ചത്? ജീവനക്കാർ, ശാസ്ത്രജ്ഞന്മാര്, തൊഴിലാളികൾ അല്ലേ? ബുദ്ധി കൊണ്ട് അധ്വാനിക്കുന്നവരാണല്ലോ ശാസ്ത്രജ്ഞൻ. അപ്പൊ ആ ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തത്തെ വിലക്ക് വാങ്ങിക്കൊണ്ട് ബാക്കി എത്ര ആളെ പിരിച്ചുവിടാന്ന് ആലോചിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ, പണ്ട് കമ്പ്യൂട്ടർ വിരുദ്ധ സമരം ഉണ്ടായതിനെ വളരെയധികം പരിഹാസത്തോടുകൂടി കാണേണ്ട ഒരു കാലമുണ്ട്. ഞങ്ങളൊക്കെ കമ്പ്യൂട്ടർ വിരുദ്ധ സമരത്തിന് പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു കമ്പ്യൂട്ടറിൽ കൂടെ പുതിയ തൊഴിലുകൾ ഉണ്ടാക്കാൻ കഴിയും എന്നറിയില്ല, അറിയില്ല. അതുകൊണ്ട് ഇപ്പോ കമ്പ്യൂട്ടറിനൊന്നും ധാരാളം തൊഴിലുകൾ ഉണ്ടായി. അപ്പൊ നമ്മള് ആ സമരം വളരെ മോശമായിരുന്നു എന്നുള്ള ഒരു ധാരണയിൽ വന്നു. പക്ഷെ ഇപ്പൊ AI വന്നപ്പോഴോ കമ്പ്യൂട്ടർ ജോബ്സ് തന്നെ ഇല്ലാതാവാണ്, ശരിയാണോ? അപ്പോ ലോകത്ത് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായോ അതിനെയൊക്കെ വിലക്ക് വാങ്ങുക പണം കൊണ്ട്, ആ വിലക്ക് വാങ്ങുന്ന രീതി അവസാനിപ്പിക്കുകയും അധ്വാനിക്കുന്നവർക്ക് അതിന്റെ യഥാർത്ഥ പങ്ക്, അത് പാടത്ത് അധ്വാനിക്കുന്നവന് അവന്റെ നെല്ലാണെങ്കിൽ AI ഉണ്ടാക്കുന്നവന്റെ അതിന്റെ പങ്ക്, അല്ലെങ്കിൽ അതിൽ നിന്ന് തുല്യമായ പങ്ക് അല്ലെങ്കിൽ സമാനമായ പങ്ക് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടാകുമെന്നുള്ള സ്വപ്നമാണ് കമ്മ്യൂണിസം. സ്വപ്നം ഉണ്ടാവില്ലേ, ഒരു ഡ്രീം ഉണ്ട്. കേരളത്തില് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനത് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിട്ടുണ്ടോ ആ ഒരു സ്വപ്നം? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരില്ലല്ലോ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സർക്കാരുകളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ ഇടത് എന്നുള്ള അതെ, ഇടത് എന്ന് പറയുന്ന പുരോഗമന പ്രസ്ഥാനമാണല്ലോ, ഒരു പാർട്ടി എന്ന രീതിയിലല്ല. പക്ഷേ കേരളത്തിൽ 57 വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് വന്ന് EMSനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് എന്തിനാ അധികാരത്തിൽ വരുന്നത്? ഇതൊരു മുതലാളിത്ത രാജ്യമല്ലേ ഇന്ത്യ. അപ്പൊ അന്ന് EMS പറഞ്ഞ ഒരു, ഞങ്ങൾ EMS ആയിട്ടൊക്കെ വേണ്ടി തെറ്റിപ്പിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ EMS എന്ന് പറഞ്ഞാൽ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഇതിന് മുമ്പുണ്ടായിരുന്ന ആളുകൾ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, എന്നിട്ട് ചെയ്യാതിരുന്ന കാര്യങ്ങൾ. ഇത് ഉദാഹരണത്തിന് കോൺഗ്രസിന്റെ കറാച്ചി പ്രമേയം സ്വാതന്ത്ര്യ സമരകാലത്ത്, സ്വാതന്ത്ര്യത്തിന് മുമ്പ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് കറാച്ചിയിൽ വെച്ചാണ് ആ പ്രമേയം, കൃഷിഭൂമി കർഷകന്. അപ്പൊ അത് ചെയ്തില്ല. അപ്പൊ അന്ന് ചെയ്യാമെന്ന് പറഞ്ഞതും ചെയ്യാതിരുന്നതുമായ കാര്യങ്ങൾ ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് കേരളത്തില് വലിയ തരത്തില് കൃഷിക്കാർക്ക് ഫലം ഉണ്ടായില്ലേ? അതിനുശേഷം കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ആർ ശങ്കർ തന്നെ കാർഷിക ബന്ധ നിയമം കൊണ്ടുവന്നു, പിന്നീട് അത് പരിഷ്കരിച്ചു, ഗൗരിയമ്മയാണ് രണ്ട് തവണ പൈലറ്റ് ചെയ്തത് EMSന്റെ ഗവൺമെന്റിൽ. അപ്പൊ വലിയ മാറ്റം ഭൂബന്ധങ്ങളിലുണ്ടായി, കേരളത്തിലെ ഭൂബന്ധങ്ങളിലുണ്ടായ മാറ്റമാണ് പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ പൊതുവിൽ കർഷകർക്കും വലിയ മാറ്റം ഉണ്ടായത്. എന്നാൽ പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കറാച്ചി പ്രമേയം പോലെയാണല്ലോ. ഇപ്പൊ രാഹുൽ ഗാന്ധി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കൊണ്ടുവന്നത് കോർപ്പറേറ്റ് ടാക്സ്, അത് തമ്മില് കാരണം അതിന്റെ പുതിയ വെർഷനായിട്ട്. അത് തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് രാഹുൽ ഗാന്ധി ഒരു ഇൻവെൻഷൻ നടത്താണ് കോൺഗ്രസിനെ, കോൺഗ്രസിനെ മാറ്റുന്നില്ല, പക്ഷെ കോൺഗ്രസ് മാറുക, അതെ, കോൺഗ്രസിൽ നിന്ന് അയാൾ മാറുന്നില്ല, കോൺഗ്രസിനെ സ്വയം മൊത്തത്തിൽ മാറ്റുന്നില്ല, രാഹുൽ ഗാന്ധി തന്നെ റീഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ. 2019 രാഹുലാണോ ഇന്ന്? അല്ല അല്ല, 14 രാഹുലാണോ? അല്ല. 14, 19, 24 10 വർഷം. ഈ 10 വർഷം കൊണ്ട് രാഹുൽ ഗാന്ധി 1000 മടങ്ങ് മാറി എന്ന് പറഞ്ഞാൽ മാത്രമല്ല, വളർന്നു അല്ലേ. ഇപ്പൊ നമ്മളിപ്പോ RSS മുതൽ CPM വരെയുള്ള കാഡർ പാർട്ടികൾ പറയും കാൽനട ജാഥ പാക്കേജിയാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഒരാൾ കേരളത്തിൽ, കാസർഗോഡ് നിന്ന് മദ്രാസിലേക്ക്, മദ്രാസിലേക്കാണ് നടന്നിട്ടുള്ളത്, അന്ന് മദ്രാസി സംസ്ഥാനമാണ്, തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് കാസർഗോഡ് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ നടന്ന ഒരു മനുഷ്യൻ, ഒരു വലിയൊരു നേതാവ് PKGയാണ്. അതേപോലെ തന്നെ വിനോബ ഭാവെ, അദ്ദേഹമാണ് ലോകം മുഴുവൻ ഇന്ത്യ മുഴുവൻ നടന്നത്, തുടർച്ചയായിട്ടല്ല, ഭൂദാന പ്രസ്ഥാനം. മഹാത്മാഗാന്ധി, അദ്ദേഹം ഇതുപോലെ നടന്നിട്ടില്ല, വലിയ 1000 കണക്കിന് കിലോമീറ്റർ അല്ല, ചെറിയ ചെറിയ ദൂരങ്ങളാണ്, പക്ഷെ നടപ്പാണ്. അതിനൊക്കെ മറികടക്കുന്ന നടപ്പല്ലേ
ഭരത്ജോഡോ ഭരത്ജോഡോ. ഞാനന്ന് ആറ്റിങ്ങിൽ വെച്ചാണ് രാഹുൽ ഗാന്ധിയുടെ കൂടെ നടന്നത്. ഒരുപക്ഷെ മറ്റൊരു പാർട്ടിയുടെ നേതാവ് അദ്ദേഹത്തിന്റെ കൂടെ നടന്നത് ആദ്യമായിട്ട് ഞാനായിരിക്കും, കാരണം ഇവിടെ തുടങ്ങിയല്ലേ ഉള്ളൂ. പിന്നെ എത്രയോ ആളുകൾ നടന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു മാവാണ് ഏറ്റവും കൂടുതൽ നടന്നത്, 8000 കിലോമീറ്റർ ലോങ് മാർച്ച്, 8000 കിലോമീറ്റർ. അത് യുദ്ധമാണ്,